she did it cause she married Wally to his own. Hi guys, welcome back to our new video. Another video is an unboxing video. We have a chopper and unbox it. It is not 10 rupees. It is not right. Cheap rate. It is a body useful items. It is a job in a housewife mark. It is a school in a school. It is a jack up. It is a jack up. It is a fast jack up. It is a help. We have a servant. It is പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ ചോപ്പർ കൊണ്ട് സവോള ചോപ്പ് ചെയ്യാനും ഈ അതിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷെ നമ്മൾ അറിയാത്ത ഒരുപാട് യൂസിംഗ് ഉണ്ട് അതുകൊണ്ട് അതിലൊന്നാണിത് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് ഗസ്റ്റ് വന്നാൽ പഴംപൊഴിയുടെ ബാറ്ററി തയ്യാറാക്കാൻ സൂപ്പറാണ് ഇതിലുണ്ടാക്കിയാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ട് ഗുണ്ടുപണിയായിട്ട് കിട്ടും പഴംപൊഴി നമുക്ക് അങ്ങനെ ഒന്ന് സെറ്റാക്കി നോക്കിയാലോ മൈദയും ഗോതമ്പും സെയിം ബൗളിൽ ഒരേ അളവിൽ എടുക്കുക എന്നിട്ട് ഒരല്പം ഷുഗർ ആഡ് ചെയ്ത് എടുത്തിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഇതൊന്ന് ചോപ്പ് ചെയ്യാം വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക ആദ്യം മൊത്തത്തിലൊന്ന് ഷുഗറും മൈദയും സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഷുഗറും മൈദയും എല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വാട്ടർ ഒഴിച്ച് കൊടുക്കാം ആദ്യം തന്നെ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടാവുമ്പോൾ ഇത് കട്ട പിടിക്കാനും മൈദ പഴംപൊരിയുടെ പെർഫെക്റ്റ് പോവാനും സാധ്യതയുണ്ട് നമ്മൾ വാട്ടർ ഒഴിച്ചതിന് ശേഷം സ്പീഡിലാക്കരുത് അപ്പോൾ ചോപ്പർ ചിലപ്പോൾ രണ്ട് പീസായെന്ന് വരാം എല്ലാ യൂസിങ്ങും ഒറ്റ വലിയിൽ തീരും ജസ്റ്റ് പ്രസ് ചെയ്ത് അങ്ങനെ സ്പീഡാക്കിയെടുക്കുക അവസാനം നന്നായിട്ട് സ്പീഡ് കൂട്ടുക 4-5 വലി വലിച്ചാൽ തന്നെ നമ്മുടെ ബാറ്ററി ഇവിടെ കറക്റ്റായിട്ട് സെറ്റ് ആവും ഇതാ ബാറ്ററി കണ്ടോ നമ്മൾ ചെയ്യുന്നതിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം തന്നെ നമ്മൾ ഉപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ ആദ്യം തന്നെ ചോപ്പ് ചെയ്യാനായാലും നമ്മൾ സാധാ രീതിയിൽ ഉണ്ടാക്കുമ്പോഴും ആദ്യം ഇട്ട് കൊടുക്കരുത് ദാ ചോപ്പർ പഴംപൊരി കണ്ടോ ഗുണ്ടുമണി ആയിട്ടുണ്ട് ഇതിൽ അങ്ങനെ എണ്ണയൊന്നും പറ്റില്ല നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നല്ല സൂപ്പറാണ് ഞാൻ പിന്നെ ചോപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക ഇനി ചോപ്പർ കൊണ്ട് ഇതല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് നമുക്കിതിന് പെട്ടെന്ന് സലാഡ് തയ്യാറാക്കാം ഇത് വെജിറ്റബിൾ സലാഡാണ് ഇനി ഇതുപോലെ നമുക്ക് ഫ്രൂട്ട് സലാഡും ട്രൈ ചെയ്യാവുന്നതാണ് എന്ത് ചെയ്യുമ്പോഴും ആദ്യം തന്നെ ഒരുപാട് സ്പീഡിലാക്കരുത് ഇന്നത്തെ വീഡിയോ പ്രസന്റേഷൻ ഏതായാലും വയസ്കാക്ക് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യാനൊന്നും ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ വേറെ ഒരു സംഭവം കൂടെ ഇതിൽ ചെയ്യാനുണ്ട് നമുക്കൊരു അടിപൊളി നമുക്ക് ഇത് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ആക്കി എടുക്കാൻ ഇതിൽ പറ്റില്ല വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കേണ്ടി വരും നമ്മൾ ബിരിയാണിയിലേക്കും ഗ്രേവിയിലേക്കെല്ലാം ഇതിങ്ങനെ ചോപ്പ് ചെയ്തിട്ടിട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പം അതിനെല്ലാം ഇത് നല്ല ഹെൽപ്പാണ് പെട്ടെന്ന് സംഭവം റെഡിയായി കിട്ടും കറണ്ടോ ഒന്നും വേണ്ട ഏത് ടൈമിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ചമ്മന്തി തയ്യാറാക്കിയാലോ ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്ത് ഒരിത്തിരി വിനിഗർ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ബാച്ചിലേഴ്സിനെല്ലാം ഇതൊരുപാട് ഹെൽപ്പാവും കേട്ടോ ഹൗസ് വൈഫിനെക്കാളും ബാച്ചിലേഴ്സിനാവും ഹെൽപ്പാവുക മറ്റു നാടുകളിലൊക്കെ പോയി നിൽക്കുന്നവർക്കും പ്രവാസികൾക്കെല്ലാം ഒരു ചോപ്പർ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പാവും ചെറിയ എമൗണ്ടിൽ ഒരുപാട് യൂസ്ഫുൾ ഉണ്ട് ഇത്
അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു സെർവൻറ്റിനെ നമ്മുടെ ഈ വലം കൈയെ എല്ലാവരും സ്വന്താക്കുക. ഇനി ഇതുപോലുള്ള ഇതിൻ്റെ സെയിം സാധനമാണ്, പക്ഷെ അതിലും റേറ്റ് കുറവാണ്, 150 രൂപയാണ്. അപ്പോൾ ഇതിലും കുറച്ച് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇവിടെ എൻ്റെ വീട്ടിലുണ്ട്, പക്ഷെ ഇതിൽ കുറച്ചേ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻസ് വളരെ കുറവാണ്, കഴിഞ്ഞ വീഡിയോ 60K ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.